അച്ചു ആ അതാ എത്തി. അച്ചിരുന്ന് ബോറടിച്ചല്ലേ. ഏ മൈസൂർന്നൊക്കെ പറയാന്നുള്ളോ, ഒക്കെ ഒരു മരിച്ച് ഇളിപ്പിടിയോളാ. ഒറ്റ സെലക്ഷൻ ഇല്ല. ആ പിന്നെ ഒരു ഊഹം വെച്ച് അലക്കിയതാ. അച്ഛന് അളവ് കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇട്ടു നോക്ക്. താങ്ക് യു ഡാ. അത് ഇട്ടു നോക്ക്. ഇന്ന് എന്റെ ബോബിമാൻ അപ്പുറത്തേക്ക് ചെല്ല്. ഞാൻ എന്തിനാ പോണേ? ഞാനിവിടെ ഇങ്ങനെ കണ്ണടച്ച് കിടന്നോളാം. അച്ഛൻ മാറ്റിക്കോ. ബാഗും സാധനങ്ങളൊക്കെ. എന്നിട്ട് വല്ലതും പോയോ? ഇല്ല, ഒന്നും പോയില്ല. പോ. രാവിലെ വിശ്വത്തിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടതാ. പോയി കിടക്ക്. അല്ല അത്. ഗുഡ് നൈറ്റ്. അതിന് ഞാൻ ഉറങ്ങണില്ല. ഹലോ. ഞാനാ. എന്താ എന്താ ചു? ഉറങ്ങിയോ? ഏയ് എന്താ? ഏയ് ഒന്നുമില്ല. ഡ്രസ് ഇട്ടു നോക്കിയോ? നന്നായിട്ടുണ്ട്. നല്ല സെലക്ഷനാ ബോബിയുടെ. എന്റെ സെലക്ഷൻ അങ്ങനെ തെറ്റാറില്ല എന്ന് അമ്മാമ പറയാറുണ്ട്. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്കും ശരിക്കും ദേത്തി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഇഷ്ടാണോന്ന്? ശരിക്കും ഇഷ്ട. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ബോബിയുടെ അമ്മാമയെ. എന്താ എന്താ മനസ്സിലിപ്പോ തോന്നുന്നത്? അമ്മാമയെ ഒന്ന് വിളിക്കാൻ. ഞാനൊന്ന് വിളിച്ചാ പറയട്ടെ അമ്മാമയോട്? ആഹാ, അത്രയ്ക്ക് ധൃതിയായോ? വരട്ടെ, അതിനു മുൻപ് ഒരു കൂട്ടം കാണിച്ചുതരാം. നല്ലൊരു സർപ്രൈസാ. വാ. ആരത്? ജോൺ സുബ്രഹ്മണ്യം. സുബ്രു എന്ന് വിളിക്കുന്ന ക്രിക്കറ്റ് പ്ലെയർ സുബ്രഹ്മണ്യം. ഫൈനൽ റൗണ്ടിലെത്തിയ അഞ്ചു പേരിൽ അഞ്ചാമൻ. മൈസൂർ സെറ്റിൽ മലയാളിയാ. അച്ഛൻ അലക്സാണ്ടർ സുബ്രഹ്മണ്യം, മൈസൂർകാരൻ. അമ്മ പാലാക്കാരി. അഡ്രസ് നമ്പർ 22, ഗുജറാത്തി ഗല്ലി, മൈസൂർ. എന്താപ്പോ ഇയാളുടെ കാര്യം? ഇനി ബോബിക്ക് സെലക്ഷൻ നേടാൻ തടസ്സമായിട്ട് ഇയാള് മാത്രം. ഈ സുബ്രുവിനെ ബോബിയുടെ വഴിന്ന് നമ്മളങ്ങ് ഒഴിവാക്കിയാലോ? എങ്ങനെ? പേടിക്കണ്ട, തല്ലിട്ടും കൊന്നിട്ടും ഒന്നുമല്ല, നമ്മുടെ ബുദ്ധിയും പ്ലാനിങ്ങും കൊണ്ട്. എന്താ? എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധി കുറവാ. സാരില്ല, എനിക്കുണ്ടല്ലോ. ഒരാൾക്കില്ലാത്തത് ഒരാൾക്ക്. മേഡ് ഫോർ ഈച്ച് അദർ. ഇനി നമ്മൾ ഒന്ന്. അപ്പൊ ബോബിയുടെ പ്രശ്നം എന്റെ കൂടി പ്രശ്നം. എന്താ പേടിയുണ്ടോ? ഇല്ല. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഓപ്പറേഷൻ. Okay.